നമസ്കാരം. ഞാൻ ചെറിയൊരു വിഷയം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ പറയും വർഗീയത വർഗീയത എന്ന്. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ വർഗീയത തുപ്പാൻ എന്നൊക്കെ പറയും? പക്ഷെ എന്തിരുന്നാലും നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാന്നറിയാം, എന്തിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ. പണ്ടൊക്കെ ലൗ ജിഹാദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഏതാണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞാന് തീവ്രവാദ സംഘടനയിലേക്ക് നിങ്ങൾ എടുക്കുന്നോ അല്ലെങ്കിൽ കാശ് മേടിച്ചിട്ടുണ്ട് നിങ്ങളെ മതം മാറ്റണമെന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. അപ്പൊ അവർക്കറിയാം എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റണം എന്നുള്ള കാര്യം അവർക്കറിയാം. എല്ലാരും ഇങ്ങനെ എന്നല്ല. അപ്പൊ ഇങ്ങനെ കാണുന്ന സംഭവങ്ങളെ ഈ വിശ്വാസികൾ തന്നെ കാണുമ്പോൾ അതിനെ എതിർത്ത് അത് അവർ മുന്നോട്ട് കാണിച്ചു കൊടുക്കല്ലേ വേണ്ട. ഓക്കെ, ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ സമൂഹത്തിനെ മൊത്തം പറയരുത്, കാരണം ഒരു തെറ്റ് കണ്ടപ്പോ ഞങ്ങൾ ഇതാ എതിർത്തു, അതിനെതിരെ നടപടി എടുത്തു എന്നവരെന്തുകൊണ്ട് പറയുന്നില്ല? കണ്ടല്ലോ വിഷയം, നിങ്ങൾ കണ്ടല്ലോ. പ്രധാന പ്രശ്നം ലവ് ജിഹാദ് തന്നെയാണ്. ഇപ്പം ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസം കൂടുമ്പം ഈ ലവ് ജിഹാദിന്റെ എണ്ണം കൂടി കൂടി വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു പരിഹാസം ഉണ്ടാവും, സുഡാപ്പികൾക്ക് ഇവൾക്ക് വട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സംസാരം സംസാരിക്കുന്നത് തന്നെ ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകളോടാണ്, അമ്മമാരോടാണ്, പെൺകുട്ടികളോടാണ്, എല്ലാവരോടും കൂടി തന്നെയാണ് എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയാനുള്ളത്. അതായത് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും യാതൊരുവിധ ഇതിന് ഒരു എന്താ പറയേണ്ടത് ഒരു വില പോലും കൽപ്പിക്കാത്ത സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഇവര് ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദികൾ നിങ്ങളെ പറ്റിക്കുന്നതാണ്. നിങ്ങൾ വീടെടുക്കാം എന്നുള്ള വാഗ്ദാനം, അല്ലെങ്കിൽ കാറ് ഫോണ് ഇതൊക്കെ തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ, നമ്മളെ ഹിന്ദു സ്ത്രീകൾ അതിലൊക്കെ മയങ്ങി അവരെ കൂടെ പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാ സ്ത്രീകളെയല്ലേ ലവ് ജിഹാദിൽ കുടുങ്ങിയ സ്ത്രീകളെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും എന്താ പറയേണ്ടത് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവർ ഈ എന്താ പറയണ്ട ഒന്നിക്കൽ ചാനലിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയായി അല്ലെ എന്നെ ലവ് ജിഹാദ് ആക്കി എന്നുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനു മുന്നേ ഇവർക്ക് ആലോചിച്ചൂടെ ഇങ്ങനെ ഒരു എന്താ പറയണത് വേറൊരു മതവിഭാഗം, അതായത് മുസ്ലിം മതവിഭാഗത്തിലെ ആൾക്കാർ തന്നെയാണ് ഇത് 100% ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നിക്കലും മതം മാറണം. ഹിന്ദുക്കളോട് ഹിന്ദു സ്ത്രീകളോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മതം മാറിയാൽ എന്റെ വീട്ടിൽ കയറ്റും, ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറ്റില്ല എന്നത്. അപ്പോ എത്രയാൾക്കാർ മതം, ഈ ഒരു മതമാണ് ഇവരെയൊക്കെ വിഷയം. എത്രയാൾക്കാരിപ്പോ മതം മാറിയിട്ട് സിറിയൽ പോയിട്ടുണ്ട്, എത്ര ആൾക്കാരെ കാണാതിരിക്കുന്നുണ്ട് പെൺകുട്ടികളെ. അപ്പൊ ഇതിനൊന്നും ആർക്കും ഒരു ചോദ്യവുമില്ല. 2 ദിവസം മുന്നേ അതായത് ഒരു ചാനലിൽ കാണിച്ചിരുന്നു ഒരു കുട്ടിയെ വിളിച്ചെറിയുന്ന ഒരു രംഗം. അതൊരു നേരെ പക്ഷെ ഗോവിന്ദനോ അല്ലെങ്കിൽ രാജനോ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുകിൽ എന്തായിരിക്കും, ഈ സുഡാപ്പിമാരെ പുകിൽ എന്തായിരിക്കും, പറയാനുണ്ടോ? ചാനലുകാരെ പുകിൽ എന്തായിരിക്കും? ഓ വലിയ വണ്ടക്കാക്ഷരത്തിലൊക്കെ രാജൻ ഇതാ കുട്ടിയെ നിലത്തെറിഞ്ഞു, രാജൻ ഷഹാനിയെ നിലത്തെറിഞ്ഞു, ഇങ്ങനെയായിരിക്കില്ലേ ന്യൂസ്. ഇത് രണ്ട് ഒരേ ആൾക്കാരായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഒരു വിധമല്ല. കുട്ടി അതാ എണീച്ചു പോകുന്നത്, കുട്ടിക്ക് നിസാര പരിക്കുമുണ്ട് പോലും. കുട്ടിയുടെ വീട്ടുകാർക്ക് പ്രശ്നവുമില്ല, ഈ എറിഞ്ഞവന് പ്രശ്നവുമില്ല, കേസില്ല, ഒന്നുമില്ല, വെറുതെ വിട്ടയച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഇതിനു മുന്നേ ഒരു ലവ് ജിഹാദിന്റെ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങളോട് പറയുന്നത് തന്നെ. അപ്പൊ ഒരുത്തൻ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ലവ് ജിഹാദ് എല്ലാം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ അടിച്ച് ശരിപ്പെടുത്തി കളയെന്ന് പറഞ്ഞു. ഈ ലവ് ജിഹാദ് നിങ്ങളോട്, അതായത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അപ്പൊ അവന്റെയൊക്കെ ഉള്ളിലിരിപ്പ്, നമ്മളെ പോലെയുള്ള ആൾക്കാർ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാവുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ആക്രമണം, അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കണം. അതൊക്കെ എല്ലാ ഹിന്ദു പെൺകുട്ടികളോടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു ലവ് ജിഹാദിലേക്ക് പോകുന്നത് തന്നെ ഒരു പടുക്കുഴിയിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ 2-3 ദിവസം മുന്നേ മാളിൽ പോവുകയുണ്ടായി. ഈ മാളില് പെൺകുട്ടികളെ, തലശ്ശേരി മാളാണേ, മാളില് പെൺകുട്ടികളെ എന്താ പറയേണ്ടത് അമ്മമാര് വെറുതെ വിടുക. അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഗെയിമിന്റെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടത്തേക്ക്.
അപ്പൊ അവിടെ ഈ ഒളിയിരിപ്പുണ്ട് ലവ് ജിഹാദിന്റെ വിഷയങ്ങൾ. ഞാന് അവിടെയുള്ള ഒരു സ്ത്രീയായിട്ട് സംസാരിച്ച സമയത്ത് അവിടെ കയ്യിൽ രാഖി കെട്ടാൻ പാടില്ല പോലും, ചൊട്ട തൊടാൻ പാടില്ല പോലും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ തലശ്ശേരി മാളില്. സ്ത്രീകൾക്ക്, ഹിന്ദു സ്ത്രീകൾക്ക് വേറെ തന്നെ പരിഗണന, ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിംസിന് വേറെ തന്നെ പരിഗണന. ഹിന്ദു സ്ത്രീകളാണെങ്കിൽ എന്തിനാ കയ്യിൽ രാഖി ചരട് കെട്ടിയിട്ട് വന്നത്, നിങ്ങൾ എന്തിന് ചൊട്ട തൊട്ടിട്ട് വന്നതെന്നുള്ള ചോദ്യം ചെയ്യല്, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയാനുള്ള ആ പുറത്ത് പറയാനുള്ള ഒരു പേടി കൊണ്ട് ഒരാൾ ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം ജോലി ഇവരെ കീഴിലാണ്, അതുകൊണ്ട് ഒരാൾ ഒരക്ഷരം മിണ്ടുന്നു പോലുമില്ല. അപ്പൊ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും ഒന്ന് ഉണർന്ന് എല്ലാ മക്കളോടും ഒന്ന് സംസാരിക്കുക, ഈ ലവ് ജിഹാദ് നിങ്ങൾക്കും വരാം, അല്ലെങ്കിൽ നാളെ നമുക്കും നമ്മുടെ മക്കൾക്കും വരാം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ മക്കളെ ദുർഗകളായിട്ട് വളർത്തുക. അവരെ ദുർഗകളായി വളർത്തിയാല് നാളത്തെ സമൂഹത്തിന് നന്മയെങ്കിലും ഉണ്ടാവും. അല്ലാതെ ലവ് ജിഹാദിൽ പെട്ടിട്ട് അയ്യോ എന്റെ മോള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി നല്ലത്, ലവ് ജിഹാദിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യകർത്താക്കന്മാരുണ്ട്, അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ മോൾ ഇങ്ങനെ സംഭവിച്ചു, അല്ലെ എന്റെ മോൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് പുറത്ത് പറയാനുള്ള ധൈര്യം ഓരോ അമ്മമാർക്കും വേണം. എന്താ ഹിന്ദുക്കൾക്ക് പിന്നെ ചരട് കെട്ടിയാല്, എന്റെ കഴുത്തിലൊക്കെ ഒരു ചരടുമുണ്ട്, അതേപോലെ തന്നെ കയ്യിൽ രാഖിയും ഉണ്ട്. എന്താ ഹിന്ദുക്കൾക്ക് രാഖി കെട്ടിയാല് പ്രശ്നം? എന്താ ഇങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനെ ഇറിറ്റേഷൻ ആവാൻ എന്താ കാരണം? അതാണ് ഹിന്ദു സ്ത്രീകളോടുള്ള ഇവർ കാണിക്കുന്ന ഒരു പ്രത്യേക ലവ് ജിഹാദ്. ആ ഒരു സംഭവം ഇവർക്ക് വളരെ അറപ്പാ പോലും. ഈ എന്തെന്ന് കഴുത്തിൽ ചരട് കെട്ടുന്നതും അതുപോലെ തന്നെ കയ്യിൽ രാഖി കെട്ടുന്നതും ഒക്കെ. അപ്പൊ ഈ ഒരു ലവ് ജിഹാദിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെ ഇങ്ങനെയുള്ള കാണുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അമ്മമാര് ഇവര് ലവ് ജിഹാദിന്റെ വിഷയവും പറഞ്ഞിട്ട് എന്താ പറയേണ്ടത്, അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്, അങ്ങനെയൊന്നും നടക്കില്ല, നടക്കാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു തരാം, നിങ്ങൾക്ക് ജോലി മേടിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ച് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ലവ് ജിഹാദിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിലാണ് മീഡിയക്ക് മുന്നിൽ വന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചാ മതി, നിങ്ങളെ ഒരാള് സഹായിക്കില്ല, ഒരു പ്രത്യേക മതവിഭാഗക്കാരും സഹായിക്കില്ല, അത് 100% ഉറപ്പാണ്. എന്തിനോ വേണ്ടിയിട്ട് അവരിത് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സത്യസരണിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരാൾക്കും രക്ഷപ്പെടുത്താനും പറ്റില്ല. സത്യസരണി പൂട്ടാനുള്ള ആർക്കെങ്കിലും ഈ ഇതുണ്ടായിട്ടുണ്ടാ? ഇല്ല, അവരാരും അതിന് മെനക്കെടില്ല. കാരണം ഈ നമ്മുടെ കേരള സർക്കാർ ഇതിന് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഒരു ഒരു ഭൂരിഭാഗം ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുടെ മക്കളാണ് കൂടുതലായിട്ട് ലവ് ജിഹാദിൽ പെടുന്നത് തന്നെ. നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളുമായിട്ട് ഈ പെൺകുട്ടികൾ ചർച്ച ചെയ്യലുണ്ട്, അതായത് ലവ് ജിഹാദിൽ പെട്ട പെൺകുട്ടികൾ തന്നെ. അവരൊക്കെ ഇത് പറയലുണ്ട്, നമ്മള് എന്റെ ഒക്കെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഒക്കെ പറയലുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ മുന്നിലും ലവ് ജിഹാദ് വരാം, ലവ് ജിഹാദായിട്ട് വരാം. അപ്പം പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളോട് പറയാനില്ല, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇതിന് മുതിരുന്നത് തന്നെ. അപ്പൊ അവരോട് പറയാം, അപ്പൊ ഇവൾക്ക് എന്താ വട്ടാണോ ചോദിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്. എനിക്ക് ഉദാഹരണം തന്നെയുണ്ട്, ഞാനൊരു സ്കൂളുകളില് ലവ് ജിഹാദിനെ പറ്റിയിട്ട് കുറച്ച് കുട്ടികളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു അതിൻ്റെ അകത്ത് ഒരു കുട്ടി, നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ആകെ തരുന്നത് ഒരു 10 രൂപയാണ് പോക്കറ്റ് മണിയായിട്ട്, പക്ഷെ ഏട്ടന്മാര് തരുന്നത് 100 രൂപ 200 രൂപയൊക്കെ തരുന്നത് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ പെൺകുട്ടികളെ ഈ പൈസ കൊടുത്ത് ശീലിപ്പിക്കുന്ന നമ്മുടെ ഇക്കാക്കമാരുണ്ട്, ആ ഇക്കാക്കമാരോടാണ് വെറുതെ പുലിവാലിന് നിൽക്കണ്ട. അപ്പൊ ആ പെൺകുട്ടികളെ പേര് സഹിതമൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടികളെ അമ്മമാരൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫാഷനാ ലവ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു തള്ളല്, അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. പെൺകുട്ടികളെ വശീകരിച്ചിട്ട് അവരവരെ വഴിക്ക് കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഈ പെൺകുട്ടികളെ വിടാനൊരു സ്ഥലമില്ല, അങ്ങനെ അവരത് എന്താ പറയുന്ന ഒന്നിക്കല് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊല്ലൽ പരിപാടിയിലേക്കോ കാണുന്ന ഒരു പ്രവണത. ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഡൽഹി, അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇങ്ങനെയുള്ള ഒരുപാട് ലേഡീസിനെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇവര്.
പ്രണയം നടിച്ചിട്ട് ഒരു വീട്ടമ്മേന, അതായത് വീട്ടമ്മയും ചെറിയൊരു മകള്, ആ മകളെയും പ്രണയം നടിച്ചിട്ട് അവരെ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ച് അതിനുശേഷം ഇവർ മതം മാറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പെൺകുട്ടിയെയും ആ ചെറിയൊരു മകളെയും ചാക്ക് കെട്ടിയിട്ട് ബോഡി മറവ് ചെയ്തു പോലും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് നമ്മൾ ആയിരം വട്ടം പറയുമ്പോഴും അവര് നമ്മളെയാണ് ചീത്ത പറയുന്നത്. വളരെ മോശമായിട്ട് ചീത്ത പറയുന്ന ഇതിനടുത്ത് സുഡാപ്പികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് കൂട്ടങ്ങളും ഉണ്ട്. അപ്പൊ അവരോട് നമുക്ക് എന്താ മറുപടി പറയാനുള്ളത്? നിങ്ങൾക്ക് തിരിച്ചു പറയാനുണ്ടോ? ഇല്ല. അവരൊന്നും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. വർഗീയത തുപ്പാൻ നിനക്ക് നാണമില്ലേ, ഇനി ഒരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാനും അമ്മ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ഹിന്ദു പെൺകുട്ടികളും മറ്റു മതങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം, അത് ഓരോ വീട്ടുകാർക്കും ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സുഡാപ്പികളും തീവ്രവാദികളും ഉള്ളിടത്തോളം കാലം ലവ് ജിഹാദും ഉണ്ടാവും. എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും ഹിന്ദു സ്ത്രീകളും ജാഗ്രത.